ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എട്ട് നോമ്പിൻ്റെ ആറാം ദിവസം മമരതണല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സഭാപിതാവായ ഒരിജൻ, അദ്ദേഹമാണ് പരിശുദ്ധയമ്മയെ ആദ്യമായിട്ട് തയോതോക്കോസ് എന്ന് വിളിച്ചത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. തയോതോക്കോസ്, അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കാ എന്ത് പേര് വിളിച്ചെന്നാ പറഞ്ഞ് എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ച് കേട്ടുള്ളവരും ഉണ്ടാവും. തയോതോക്കോസ്, തയോതോക്കോസ് എന്നത് ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അമ്മ, മദർ ഓഫ് ഗാഡ്. പരിശുദ്ധയമ്മയെ അങ്ങനെ ഒരിജൻ വിളിച്ച പേരാണ് തയോതോക്കോസ്. അവൾ ദൈവത്തിൻ്റെ അമ്മയാണ്. പക്ഷേ അതിനെതിരായ ചിന്തകളും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം സഭയുടെ തന്നെ വിഭജനത്തിന് കാരണമായ രണ്ട് വാക്കുകളായിട്ടത് മാറി. തയോതോക്കോസ് ആൻഡ് ക്രിസ്തോതോക്കോസ് ഒരു ഗണം പറഞ്ഞു. മറിയം തയോതോക്കോസ് അല്ല, ദൈവത്തിൻ്റെ അമ്മയല്ല, ക്രിസ്തോതോക്കോസാണ്, ക്രിസ്തുവിൻ്റെ അമ്മയാണ് എന്ന്. പക്ഷേ തയോതോക്കോസ് എന്ന ഒരിജൻ മുന്നോട്ട് വെച്ച പ്രാർത്ഥനയുടെ പോലും ഭാഷയായിരുന്ന ആ പ്രയോഗം, പ്രാർത്ഥനാ ശൈലിയിൽ വന്ന ആ പ്രയോഗം പിന്നീട് മാറപ്രയം, അപ്രയം പിതാവ്, ഗ്രിഗറി ഓഫ് നൈസ, അത്തനേഷ്യസ് പിതാവ്, അവരൊക്കെ പിന്നീട് ഏറ്റെടുത്ത ഒരു പ്രയോഗമാണ് മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്നുള്ളത്. കൗൺസിൽ ഓഫ് എഫേസോസ് AD 431 നടന്ന കൗൺസിൽ ഓഫ് എഫേസോസിൽ വെച്ച് ഇത് വിശ്വാസത്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള 4 വിശ്വാസത്യങ്ങളിൽ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടതാണ് പരിശുദ്ധ അമ്മ. തയോതോക്കോസ് ആണ്, ദൈവത്തിൻ്റെ അമ്മ ആണ്. അതിനപ്പോൾ ഉത്തരം കൊടുത്തത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ആദരവ് പോകുന്നത് ആർക്കാണ്? ഉത്തരം പറയാവോ? പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആദരവ്, ബഹുമാനം പോകുന്നത് ആരിലേക്കാണ്? ഉത്തരം പറയാം, യെസ്, ഈശോയിലേക്കാണ്. എന്താ കാര്യം? നമ്മൾ കാണുന്നത് മറിയത്തിൽ നാര് വന്നു ഈശോ മിശിഹ. ഈശോ മിശിഹായുടെ അമ്മ, അമ്മയെ കയറി. ദൈവത്തിൻ്റെ അമ്മയെ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റുപറയുന്നത് എന്താണ്? നമ്മൾ ഏറ്റുപറയുന്നത് ഈശോ ദൈവമാണെന്നല്ലേ, ഈശോ ദൈവമാണെന്നല്ലേ. അപ്പോൾ ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്ന നമ്മൾ മറിയത്തെ എന്ത് വിളിക്കും? ദൈവമാതാവ്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് മുമ്പേ മറിയമുണ്ടെന്നല്ല, മറിച്ച് ഈശോയുടെ ദൈവത്വത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് മദർ ഓഫ് ഗോഡ്. അപ്പോൾ എന്താ മനസ്സിലാക്കണമെന്ന് അറിയാവോ? പുത്രനാലെ മറിയം മഹത്വത്തിൽ പങ്കുവറ്റുകയാണ്. എന്താണത്? പുത്രനാലെ, പുത്രനാലെ അമ്മ മറിയം മഹത്വത്തിൽ പങ്കുവറ്റുന്നു. ദൈവമാതാവെന്ന പേരവൾക്ക് കിട്ടുന്നു. ഞാൻ കുട്ടികളോടായിട്ടൊരു കാര്യം പറയട്ടെ. ഇത് മാതാപിതാക്കളാണ് കൂടുതലും കേൾക്കാൻ സാധ്യതയുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു കാര്യം, അതൊരു വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളും പ്രാർത്ഥിക്കുക. വലിയ ഒരുക്കങ്ങൾ അതിനു വേണ്ടി വേണം, ക്രമീകരണങ്ങൾ വേണം. അതുകൊണ്ട് സാവകാശം എടുക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഇത്രയും ഓർത്താൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ജനറേഷന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ ഈശോ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് എത്തും ദൈവം സഹായിച്ച, കർത്താവിൻ്റെ പദ്ധതിയാണെങ്കിൽ. അപ്പോൾ പറയാൻ വന്നത് കുട്ടികൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. മറിയം പുത്രനാലെ മഹത്വപ്പെട്ടു. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതൊരു ചോദ്യം അറിയാം. നമ്മൾ കാരണം നമ്മുടെ അപ്പനും അമ്മയ്ക്കും മഹത്വം കിട്ടുന്നുണ്ടോ? ഒരു ഗ്ലോറി കിട്ടുന്നുണ്ടോ? നമ്മുടെ വാക്ക്, പ്രവൃത്തി, ഇടപെടൽ, നമ്മുടെ ജീവിതം നമ്മുടെ അപ്പനും അമ്മയ്ക്കും അഭിമാനത്തിൻ്റെ വിഷയമാകുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഈശോയാൽ മറിയം എന്ന അമ്മ മഹത്വീകൃതയായതുപോലെ നമ്മുടെ അപ്പനമ്മമാർ നമ്മളാൽ അഭിമാനിക്കട്ടെ, അവർക്ക് മഹത്വം ലഭിക്കട്ടെ നമ്മൾ കാരണം. അതിന് തക്ക ഒരു ജീവിതം ജീവിക്കണം നമ്മൾ. അത് ഈശോ നമ്മളെ പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഈശോയെ
നിന്റെ അമ്മയായ പരിശുദ്ധയമ്മ നീയാൽ മഹത്വീകൃതയായതുപോലെ ഞങ്ങളുടെ തലമുറകളാൽ, ഞങ്ങളുടെ പിൻതലമുറകളാൽ ഞങ്ങളുടെ മുതിർന്നവർ അഭിമാനിക്കട്ടെ. പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച് വലിയ ആശങ്കകളുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് കർത്താവേ, മക്കളെക്കുറിച്ച് അഭിമാനിക്കുന്നത് പോയിട്ട് വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന മാതാപിതാക്കൾ അഭിമാനിക്കുന്ന ദിവസം വരട്ടെ. അതിനായി നീ അവരുടെ മേൽ കരുണ ചൊരിയണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.